നല്ല ഇളം മഴ ചൂണ്ടിടാൻ പോവാന്ന് വിചാരിച്ചു. മാമേ മീൻ കിട്ടോ? ഉറപ്പില്ല. വെള്ളത്തിൽ കിടക്കണ മീനും പോണ മക്കളും നല്ല മിടുക്കന്മാരായതുകൊണ്ട് എനിക്കൊരു ഉറപ്പില്ലെന്ന്. അമ്മാമ പറഞ്ഞിട്ടല്ലോ കേട്ടാ, മീൻ കിട്ടുമെന്ന് ചോദിച്ചപ്പോ വെള്ളത്തിൽ കിടക്കണ മീനും പോണ മക്കള് നല്ല ഉഗ്രന്മാരായതുകൊണ്ട് കിട്ടൂലെന്ന് ഉറപ്പാണ്. മനസ്സിലായ ഈ രണ്ട് റൂമിന്റെ നമ്പർ അമ്മാമ ഇത് കൊത്തിയേക്കണത് എന്തിലാന്ന് അമ്മാക്ക് മനസ്സിലായ? ഇതെന്താന്ന് മനസ്സിലായ? മരവണ് മരം. ഓരോ മുറിയുടെ നമ്പർ എഴുതിയേക്കണേ 101 അത് മരം, 102 അത് മരം. ഒരേ മുറി കൊടുക്കുള്ളൂ ഓരോരുത്തർക്ക്. ആ ഇവിടെ ജനലുണ്ടോ മാമി? ഇതിന്റെ ബാക്കിൽ കൂടി കാണുന്നതും കാട് തന്നെയാണ്, ഘോരവനം. ഇതിന്റെ ബാക്കിലോയ് വലിയ വനമാണെന്ന്, മറ്റേ കാടില്ലേ കാടാണ്. നോക്കിയോ? മൊത്തത്തിൽ എങ്ങനെയുണ്ടോ മാമി? ചന്ദനമരമൊക്കെ ഉണ്ടാവും. അമ്മാമേ ഈ ചന്ദനമരമൊക്കെ ശരിക്കും എന്തിനാണ് ഉപയോഗിക്കുന്നത്? കള്ളക്കടത്തുകാർക്ക് കൊണ്ടുപോവാനാ? ജോ മോനൊക്കെ രണ്ടും കൽപ്പിച്ചാണല്ലോ അമ്മാമേ. ജോ മോൻ ഒരു എപ്പിസോഡിൽ കൊണ്ടുവന്ന ഓർമ്മയില്ല? അന്ന് ഒരു പരിപാടിക്ക് കൊണ്ടുവന്ന ചൂണ്ട ഓർമ്മയില്ല? അമ്മാമനെ നമുക്ക് ഇവിടെ എല്ലാവർക്കും ചൂണ്ട റെഡി ആയി കഴിഞ്ഞിട്ടാ. അമ്പും ഇല്ലോ ലക്സൻ റെഡി. റോസ്മി ഒക്കെ ഉണ്ടാ? എല്ലാരും സെറ്റാണപ്പൊ. ഇന്ന് മീന്റെ ബഹളം ആയിരിക്കും അമ്മാമേ. നിങ്ങ പോയിട്ടേ ആദ്യം കിട്ടണ കുറച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് രണ്ടാമത് പോയാ മതി. മാമേ ദേ ചൂണ്ടയും കാര്യങ്ങളൊക്കെ റെഡിയായി, പോയി മീനെ പിടിച്ചോണ്ട് വരാം. ഓക്കെ വാ പോവാ. ഓക്കെ ഒരു ലോ ഇത് ഏതാണ്ട് കാട്ട് വേട്ടക്കോണോലുണ്ടല്ല അമ്പും കൊമ്പൊക്കെ ആയിട്ട്. ഇവിടെ ഒരു ചെറിയ കുളമുണ്ട്, അവിടെ പോയി കുറച്ച് മീനെ പിടിക്കാൻ പറ്റും. നോട്ടെ അപ്പതേ വണ്ടിയിലെല്ലാരും സെറ്റല്ലേ? ചേട്ടായി ഓക്കെ അല്ലേ? നമുക്ക് വിട്ടാലോ? ഈ വക കാര്യത്തിന് മഹേന്ദ്രനെ കഴിഞ്ഞിട്ടുള്ളൂ. മഹേന്ദ്രനെ ആരാണ്? ഞങ്ങള് കുഞ്ഞു കുഞ്ഞു തമാശകളും കത്തിവെക്കലുകളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മീൻ പിടിക്കാനായിട്ട്. ഈ കാടിൻ്റെ താഴ്വാരത്ത് ഒരു കുളമുണ്ട്, ആ കുളത്തിലേക്കാണ്. അപ്പോൾ മീൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊന്നും ഉറപ്പില്ല, ചെന്നിട്ടൊന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്. അതെ നമ്മ കുളത്തി ഒതുക്കിക്കും മീൻ പിടുത്ത കാര്യകൾ ഇറക്കട്ടെ. വാ വാ വാ. ഇവിടുത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വേറെ ആളുകളില്ലാത്തോണ്ടേ കൊറോണനെ പേടിക്കണ്ട അല്ലേ? വേറെ ഒരാളുമില്ല, നമുക്ക് വന്നവര് മാത്രമേ ഉള്ളൂ. അതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇവിടെ നമുക്കൊരു ബോട്ടും ഉണ്ട് കേട്ടോ, മീൻ പിടിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ബോട്ടിൽ യാത്ര ചെയ്യാം. ഇതാണ് കുളം.
ഇവിടെയാണ് നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ പോകുന്നത്. അതെ, ചൂണ്ടിടൽ തുടങ്ങിയൊക്കെ നമ്മള് ചെടികൾ ചൂണ്ടക്കാരെ പെടക്കണ സാധനം എന്താണ് വെള്ളത്തിനെ പിടിക്കാൻ പെടക്കണ്ടത് ചത്തത് ചാടി ഞാൻ പരല്ലേ എന്നൊക്കെ പറയണ്ടായിരുന്നു. പരല്ലാണ് അറിയില്ല. കിട്ടി മക്കളെ. ഒരാള് താപസിയുടെ പോലെ ഇരിക്കണാണ്. ജോമോനും പിന്നതേ ദീ നിക്കണ അഞ്ചു മാത്രം പിടിക്കാത്തുള്ളൂ. എല്ലാരും പിടിച്ച സ്ഥിതിക്ക് അഞ്ചു എന്തായാലും പിടിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള നിപ്പാണ്. അത്ഭുതം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. എല്ലാരും ഒറ്റ നോക്കിയാണ് അഞ്ച് പിടിക്കുമോ എന്നുള്ളത്. എവടാ, ഒരു രക്ഷയില്ല. അതല്ലേ ചേരണതിനാണ് നാട്ടിൽ ചെന്ന് അടുക്കണതിനാണോന്നാണ്. അപ്പൊ നമ്മ ഞാഞ്ഞൂളില്ലാത്ത സ്ഥലത്ത് നമ്മൊരട്ടേനെങ്കിലും പിടിച്ചിടാം. അതെങ്ങനെയുണ്ട്? അട്ടേനെ പിടിച്ചേ. ഞാൻ ചോദിച്ചല്ല വലുതിന് വേണോന്ന്. സൈസ് ദൈവമേ, അഞ്ചു മാത്രം ഇനി ബാക്കി. അഞ്ചും ജോമോനും മാത്രം ബാക്കി. അഞ്ചിന് കണ്ടിട്ട് സങ്കടം. മൂന്നാമത്തെ മീൻ കേട്ടോ, മൂന്നാമത്തെ മീൻ കഴിഞ്ഞു. അനങ്ങേടി സുമേഷാണ്, പിലോപ്പി ആണെന്തോ. പിടിക്കാൻ നിൽക്കുന്ന ആണായില്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ അടുത്ത് വന്നതല്ലേ. ഞങ്ങൾ ചെറുതായോണ്ട് ആഗ്രഹമുണ്ടെന്ന് കിട്ടാൻ ഒരു മനുഷ്യ പറ്റി വെച്ച് ഞാനിങ്ങനെ ഞാനിതിനു വേണ്ടി വന്നത് ചൂണ്ടിടാന്ന് വന്നൊന്നല്ല. ഒരു രക്ഷയില്ല. പൊളി വൈബ്, വെള്ളം, മീൻ, ഗ്രില്ലിംഗ് എല്ലാം സ്വപ്നമാണ്. എന്താണെന്നറിയാൻ പാടില്ല. അമ്മാമ്മടെ മീനും കാത്തിരിപ്പുണ്ട്. ആ അമ്മാമനോട് എന്ത് പറയും നമ്മള്? ഒരു ദിക്കില്ലാ ബോട്ട് വന്നുണ്ട്. അങ്ങനെ ബോട്ടിങ്ങും ഫിഷിങ്ങൊക്കെ കഴിഞ്ഞ്
ഉള്ളത് പറഞ്ഞ ആകെ ഏഴ് മീനാണ് കിട്ടിയത്. അതും കണ്ണീ പോലും പെടാത്ത അഞ്ചെണ്ണും ഒരു രണ്ട് വലുതും. അതുകൊണ്ട് തന്നെ തിരിച്ചിടുകയാണ് എല്ലാത്തിനും. ഇതേ അവരവിടെ എവിടെ അവരവിടെ തിരിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇനി അമ്മാമ്മടെ മൊത്തം എങ്ങനെ നോക്കുമെന്ന് ആലോചിച്ചിട്ടാണ്. പകരം ചിക്കൻ വാങ്ങിച്ചിട്ട് ഇന്ന് വൈകുന്നേരം ചുട്ടു തിന്നാന്ന് വിചാരിച്ച്. മീനോ ഏതായാലും പാളി, മീനൊക്കെ തന്നെ തിരിച്ചു വിട്ട്. ഇനി അമ്മാമ്മടെ വായന്നിരിക്കണ എല്ലാം കേൾക്കേണ്ട ഒരു അമ്മാമ്മ പറഞ്ഞാണ് പുഴയിൽ കിടക്കണ മീനും പോണതെന്നല്ല മക്കൾ കാണും ഒന്നും കിട്ടാൻ പോളെന്ന്. അതുപോലെ തന്നെ അപ്പോൾ ഓക്കെ, ഞങ്ങളൊന്ന് കാട് കാണാൻ ഇറങ്ങിയൊക്കെയാണ്. കാടിൻ്റെ നടുക്കിലൂടെ ഉള്ള യാത്ര, വനയാത്ര അല്ലേ, തിരിച്ച് വരുന്ന വഴിക്ക് അത്യാവശ്യം നല്ല കോടയുള്ള സമയമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഈവനിങ് ആയതുകൊണ്ട് തന്നെ ഒരു ആറര ആയിട്ടുണ്ട്. അത്യാവശ്യം ഇരുട്ടായി തുടങ്ങി. നല്ല രസമുണ്ടായിരുന്നു കോട ഇറങ്ങി മരങ്ങളുടെ ഇടയിൽ ഇങ്ങനെ കണ്ട് കാണാനായിട്ട്. മാമേ ആകെ എണ്ണം അത് ഇത്ര ഉള്ളത് എന്റെ ആ പുഴയെ തന്നെ ഇട്ടിട്ട് പോന്ന്. അഞ്ചുവിനും ഒന്നും കിട്ടിയില്ല, ജോമോനും ഒന്നും കിട്ടിയില്ല, ബാക്കി എല്ലാവർക്കൊക്കെ പിന്നെയും കിട്ടി. ഞങ്ങൾക്ക് കിട്ടി റോസ്മിക്ക് അഞ്ചെണ്ണം കിട്ടി. അതിനകത്ത് തിരിച്ചു വിട്ടുപ്പാ മീമീന. ഏ ഇത്രയുള്ളൂ ദേവന്നി ഒന്നും പിടിക്കാണ്ട് എൽ സി ആന്റി നാലിനം മീൻ കിട്ടിയില്ലാലും കുഴപ്പമില്ല മാമി, ചിക്കൻ ഉണ്ട് നമുക്ക് അത് കിട്ടിയില്ല കുഴപ്പമില്ല. മീൻ തിന്നാലേ ചിലപ്പോ തൊണ്ടയിൽ അങ്ങനെ മുള്ളു കുടിക്കുക പാടാണെന്നാണ് അഞ്ചു പറയുന്നത്. ഏഹ് അല്ലാണ്ട് കിട്ടാണ്ടല്ല തൊണ്ടയിൽ മുള്ളു കുടിക്കാൻ പാടാണ്.